നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിലാണ് കേരളത്തെയും അദ്ദേഹം വിമർശിച്ചത്. വലിയ ആൾക്കൂട്ടം ഉണ്ടാകണമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ലെന്നും ഉത്സവ സീസണിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറയുകയുണ്ടായി. കേരളത്തിൽ ഓണാഘോഷത്തിന് ശേഷം കോവിഡ് വ്യാപനം വർദ്ധിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സൺഡേ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തണുപ്പുകാലത്ത് കോവിഡ് കേസുകൾ ഇനിയും കൂടാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഉത്സവാഘോഷങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി കേരളത്തിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ കോവിഡ് കേസുകൾ വൻതോതിൽ വർദ്ധിച്ചു. സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ള കോവിഡ് രോഗികൾ 60% ഒരാഴ്ചക്കിടെ ഉണ്ടായതാണ്. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 2 വരെ നടന്ന ഓണാഘോഷം കോവിഡ് കേസുകളിലെ വൻ വർധനയ്ക്ക് ഇടയാക്കിയെന്നാണ് SBI നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും ഓഗസ്റ്റിലെ ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം 50 മുതൽ 60% വരെ കേസുകൾ വർദ്ധിച്ചെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ശ്വാസകോശ രോഗങ്ങൾ തണുപ്പുകാലത്ത് വർദ്ധിക്കാറുണ്ട്. കൊറോണയും ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസ് ആയതിനാൽ തണുപ്പുകാലത്ത് രോഗവ്യാപനം കൂടിയേക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നേരത്തെ 2021 രാജ്യത്തെ 25 കോടിയോളം ആളുകൾക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞിരുന്നു. 40 മുതൽ 50 കോടിയോളം വാക്സിനാണ് സർക്കാർ വാങ്ങി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും 2021 ജൂലൈയോടെ 20 മുതൽ 25 കോടിയോളം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്ന സൺഡേ സംവാദ് എന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്സിൻ ലഭ്യമാക്കുന്നതിനായി നീതി ആയോഗ് അംഗം VK പോളിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി നടപടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ വാക്സിൻ സംഭരിക്കുകയും കൂടുതൽ അത്യാവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് ബാധ മാരകമാകാൻ സാധ്യതയുള്ള ഹൈറിസ്ക് വിഭാഗം ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന് സംസ്ഥാനങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക ഒക്ടോബർ അവസാനത്തോടെ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവർക്കാകും വാക്സിൻ ആദ്യഘട്ടത്തിൽ നൽകും. ഇന്ത്യയിൽ എത്തുന്ന വാക്സിന്റെ ഓരോ ഡോസും കൃത്യമായി അർഹിക്കപ്പെട്ടവരിൽ എത്തുന്നുവെന്നും അവ കരിഞ്ചന്തയിൽ എത്തുന്നില്ലെന്നും ഉറപ്പാക്കാൻ കൃത്യമായ നിരീക്ഷണം നടത്തും. മുൻകൂട്ടി തീരുമാനിച്ച രീതിയിൽ തന്നെ മുൻഗണനാ സ്ഥാനത്തിൽ വാക്സിൻ വിതരണം ചെയ്യും. ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ വരും മാസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യം സജ്ജമാണെന്നും എന്നാൽ കോവിഡ് മഹാമാരിയെ നിസ്സാരമായി കാണരുതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞിരുന്നു. ലോകത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യം സുസജ്ജമാണ്, എന്നാൽ കോവിഡ് മഹാമാരിയെ നിസ്സാരമായി കാണരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ, അതായത് പ്രദേശത്തെ ജനങ്ങളുടെ രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാനും നേതാക്കളോട് മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കോവിഡിനെതിരെയുള്ള പോരാട്ടം വിജയിക്കുമെന്ന് ഉറപ്പാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.